ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ വീടുകളിൽ പൂമ്പാറ്റ ഉദ്യാനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ മൂന്ന് ചെടികളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ചെടികളുടെ വിത്ത് എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കിലുക്കി ചെടിയുടെ വിത്തിനെ കുറിച്ചാണ്, ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ കിലുക്കി ചെടിയുടെ വിത്ത് നിങ്ങൾക്ക് സൗജന്യമായി നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാസലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചെടിയാണ് കിലുക്കി. ഈ കിലുക്കി ചെടിയുടെ ചുറ്റും പൂമ്പാറ്റകളൊക്കെ വന്ന് ചുറ്റും കൂടി ആർത്ത് ഉല്ലസിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഈ പറക്കുന്ന ടീമുകൾ മൊത്തം ആൺപൂമ്പാറ്റകളാണ്. ഇവന്മാർ പെൺപൂമ്പാറ്റകളെ ആകർഷിക്കാനുള്ള പൊടികൾ ഉണ്ടാക്കാൻ വന്ന ടീമുകളാണ്. ഈ ഇലകളിൽ നിന്നൊക്കെ ഇതിൻ്റെ സത്ത് വലിച്ചെടുത്ത് ചെടീനെ ഉണക്കും. എന്നിട്ട് ഈ സത്ത് ഉപയോഗിച്ചിട്ട് പൊടികൾ ഉണ്ടാക്കി പറന്ന് നടന്ന് വിതറി പെൺപൂമ്പാറ്റകളൊക്കെ ആകർഷിച്ച് അങ്ങനെ ഇണയോടൊപ്പം നടക്കും. അതാണ് ഇവന്മാരുടെ പരിപാടി. അപ്പോൾ ഇതിനുവേണ്ടിയാണ് കിലുക്കി ചെടിയിൽ ചിത്രശലഭങ്ങൾ വന്ന് കൂടുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കിലുക്കിയുടെ വിത്ത്. നല്ലവണ്ണം പുണങ്ങി പാകമായിട്ടുണ്ട്. ഇതിൽ ഒന്നെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കിലുക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും വിത്തുകൾ ഇങ്ങനെ കിലുങ്ങുന്നതായി കാണാം. കിലുങ്ങുന്ന സൗണ്ട് നല്ലവണ്ണം കേൾക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ചെടിക്ക് കിലുക്കി ചെടി എന്ന് പേര് വന്നത് എന്നാണ് എൻ്റെ അനുമാനം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വിത്ത് നിങ്ങൾക്ക് സൗജന്യമായി തരികയാണ്. അപ്പോൾ ഈ വിത്ത് സൗജന്യമായി ലഭിക്കാൻ വിത്ത് ആവശ്യമുള്ളവർ നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ കവർ, ഒരു 5 രൂപേൻ്റെ കവറിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതി എനിക്ക് അയച്ചു തരിക. അപ്പോൾ ആ കവറിൽ തന്നെ നിങ്ങൾക്ക് വിത്ത് അയച്ചു തരുന്നതായിരിക്കും. എൻ്റെ അഡ്രസ്സ് ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ ഒരു 5 രൂപയുടെ കവറ് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. അപ്പോൾ ആ കവറിൽ തന്നെ വിത്ത് സൗജന്യമായി അയച്ചു തരുന്നതായിരിക്കും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം കവർ അയക്കുന്ന 100 പേർക്ക് മാത്രമേ ഈ വിത്ത് സൗജന്യമായി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കവർ അയക്കുക. സാധാരണഗതിയിൽ പൂമ്പാറ്റകൾ വരുന്നത്, വീടുകളിലൊക്കെ വരുന്നത് നമ്മുടെ ജൂലൈ മാസം കഴിഞ്ഞ് മഴ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശലഭങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ചെടികളൊക്കെ നട്ടുവളർത്തുകയാണെങ്കിൽ നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് നല്ലൊരു പൂമ്പാറ്റ ഉദ്യാനം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പഴയകാലത്തെ ഓർമ്മകൾ പോലെ കുരുവികളും പൂവും പൂക്കളും പൂമ്പാറ്റകളൊക്കെ നിറഞ്ഞിട്ടുള്ള പഴയൊരു ലോകം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കിലുക്കി വിത്തിന് വേണ്ടിയിട്ടുള്ള കവറുകൾ എനിക്ക് അയച്ചു തരിക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു പൂമ്പാറ്റ ഉദ്യാനം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.